മധുവാഹിനി പുഴയിൽ ഹൗസ് ബോട്ട് നിർമ്മിച്ച സഹോദരങ്ങൾ വാഴത്തട കൊണ്ട് പുഴയിൽ തരപ്പമുണ്ടാക്കി കളിച്ചപ്പോൾ പേടിപ്പിച്ചു വിട്ടവർ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാനുള്ള തിരക്കിലാണ്. അത്രയ്ക്ക് മനോഹരവും സുരക്ഷിതവുമാണ് മല്ലം മുണ്ടപ്പള്ളത്ത് മധുവാഹിനി പുഴയിൽ ഇരട്ടകളായ ആദർശും ആകാശും ഹൗസ് ബോട്ട് മാതൃകയിൽ നിർമ്മിച്ച മുളച്ചെങ്ങാടം. തടയണ നിർമ്മിച്ചതിനാൽ വീട്ടു പരിസരത്തെ മധുവാഹിനി പുഴയിൽ രണ്ടാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. ഇതിനാലാണ് മഞ്ഞമുളയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് ചങ്ങാടം നിർമ്മിച്ചത്. വീട്ടുകാർക്കും ഇതുകൊണ്ട് ഗുണവുമേറെ. പുഴയുടെ ഇരുവശമുള്ള പരമ്പിലെ തേങ്ങയും അടയ്ക്കയും ശേഖരിക്കാൻ മുളച്ചെങ്ങാടമാണ് ഉപയോഗിക്കുന്നത്. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ചെങ്ങാടത്തിന്റെ നിർമ്മാണം സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പൂർത്തീകരിച്ചത്. ഇത് നമ്മുടെ ചെങ്ങാടം അതിന് ഉപയോഗം പറഞ്ഞെങ്കില് തോട്ടത്തിന്റെ സൈഡിൽ തേങ്ങയെല്ലാം വീണെങ്കിൽ അത് വെള്ളത്തിലേക്കാണ് വീണത്. അപ്പോൾ നമ്മൾ ഈ ചങ്ങാടം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പോയിട്ട് തേങ്ങ എല്ലാം ശേഖരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുൻ വർഷം എല്ലാം ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്കൊരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് ഒരു എൻജോയ്മെന്റിന് ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മോഡലാണ് ചെയ്തത്. വെട്ടിയെടുത്ത മുള നട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ് കടുപ്പിച്ചത്. അതിന് താഴെ 20 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 20 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കെട്ടിവെച്ചു. കൂടാതെ പ്ലാസ്റ്റിക് ക്യാനുകളും മുള ഈർന്നാണ് മാടും ചുമരും നിർമ്മിച്ചത്. ഇത് നെറ്റ് ബോൾട്ടെല്ലാം മാമനുണ്ട്. അവരുടെ മംഗലാപുരം മറ്റേ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവർ സ്പോൺസർ ചെയ്തു. പിന്നെ മുള അവരുടെ തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് രവിയായിട്ട് പറഞ്ഞ അവരുണ്ട്. അവർ തന്നു. പിന്നെ ഇതിൻ്റെ ഇത് അടിയിൽ വെക്കുന്ന മിറർ ബോട്ടിലെല്ലാം ഇത് ഇവിടുത്തെ പൈക്കത്തെ രാജോട്ടനുണ്ട്. അവർ നമുക്ക് സ്പോൺസർ ചെയ്തു. പിന്നെ റീപ്പ് പല അതെല്ലാം നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മിഷനും വീട്ടിൽ മുത്തപ്പന്മാരെല്ലാം തന്നു. മിഷന് മാമൻ തന്നു. അങ്ങനെ ഓരോരു ആളോരോ സാധനം തന്നിട്ട് നമുക്ക് ഇതായി കുറച്ചൊരു വെറൈറ്റിക്ക് തന്നെ ചെയ്തു. പിന്നെ നമുക്ക് ഇത് എല്ലാവിധ സഹായം അമ്മിത്തട്ടനും നമ്മളെ ഏട്ടനുണ്ട്. അമ്മിത്തട്ടൻ പിന്നെ അഭിലാഷ് നമ്മൾ നാല് പേര് തോന്നി ഐഡിയ ഉപയോഗിച്ചാണ് നല്ല അഭിപ്രായം. ആദ്യം ഇങ്ങനെ അമ്മല വഴക്കാക്കുന്നതെന്ന് വിചാരിച്ചോണ്ടേനി അമ്മല വഴക്കാട് വിചാരിച്ചു. ഭയങ്കര അടിപൊളിയായല്ലോ. അടിപൊളിയായി. നല്ല സപ്പോർട്ട് തന്നു. ചങ്ങാടത്തിൽ കയറി ഇങ്ങനെ കിയാൻ മെൻസ് ചെയ്യുന്നില്ല. അവർക്ക് പുറത്ത് ഇറങ്ങാൻ മെൻസ് ചെയ്യുന്നില്ല. നല്ല രസമുണ്ട്. നല്ല പറയുന്നു 10 പേർക്ക് വരെ ഒരേ സമയം ചങ്ങാടത്തിൽ സഞ്ചരിക്കാം. വാഴത്തടയും കവിങ്ങിൻ കഷ്ണവും ഉപയോഗിച്ചാണ് ആദ്യ ചങ്ങാടം നിർമ്മിച്ച പരീക്ഷണം നടത്തിയത്. ഇത് സുരക്ഷിതമല്ല എന്ന തോന്നിയതിനാലാണ് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിച്ചത്. നമ്മൾ ആദ്യം നമ്മൾ വാഴ ഉപയോഗിച്ചാണ് ചങ്ങാടം ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പൊ നമുക്കിങ്ങനെ ആദ്യമോ കഴിഞ്ഞ വർഷം നമ്മൾ ചെറിയൊരു മാതൃകയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഈ പ്രാവശ്യം നമ്മിങ്ങനെ ഒരു പ്ലാനെല്ലാം മനസ്സിൽ വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ആക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇത് കാരണം തേങ്ങ എല്ലാം കിട്ടുന്നത് അടുക്കാട്ടുന്ന് പിന്നെ നമുക്ക് എൻജോയ് വെള്ളത്തില് പറഞ്ഞൊരു എൻജോയ്മെന്റ്. ഓരോ വർഷവും ചങ്ങാടം പുതുക്കി പണിയണം. ITI വിദ്യാർത്ഥി അമിതും +1 വിദ്യാർത്ഥിയായ അഭിലാഷും ചങ്ങാടം നിർമ്മിക്കാനായി തങ്ങളെ സഹായിച്ചുവെന്ന് ഇവർ പറയുന്നു. നെല്ലിക്കട്ടിലെ ഡ്രൈവർ ബാലകൃഷ്ണന്റെയും ഗീതയുടെയും മക്കളാണ് ഈ മിടുക്കർ. ആദർശ് ചെർക്കള GHS-ലും ആകാശ് എടനീർ GSHS-ലും +1 വിദ്യാർത്ഥികളാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.